നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അനിമൽസിനെ കുറിച്ചാണ് അല്ലേ? ഓക്കെ, അപ്പൊ വൈൽഡ് അനിമൽസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഏതൊക്കെ വൈൽഡ് അനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? അൻവിത, ഏതൊക്കെ വൈൽഡ് അനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മോളെ? അപ്പൊ നമ്മള് വൈൽഡ് അനിമൽസിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ നമ്മള് കുറച്ച് വൈൽഡ് അനിമൽസിന്റെ ഫോട്ടോസും കണ്ടു അല്ലേ. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ കയറാത്ത ഒന്ന് രണ്ട് പേരുണ്ട് അല്ലേ. ഇതാ ഈ വൈൽഡ് അനിമൽസിനൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. ലുബാബ ആൻഡ് ഫാത്തിമ സിദ്ദി, നോക്കൂ, ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന വൈൽഡ് അനിമൽസ്. ഇതെന്താണെന്നറിയോ? എന്താണെന്നറിയോ ഫാത്തിമ ഇത്? വൈൽഡ് ആനിമൽ. ഇതെന്താണ്? കംഗാരു ആണ് അല്ലേ. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതിന്റെ വയറിന്റെ ഭാഗത്തുള്ള ഒരു സഞ്ചി ഉണ്ട് അല്ലേ, അതിലാണ് ഇത് എന്ത് ചെയ്യാറ്? ഇതിന്റെ കുട്ടീനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇത് എല്ലായിടത്തും കൊണ്ടുപോവാറ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതാ ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കുട്ടികളെ എടുത്തിട്ട് എല്ലായിടത്തും കൊണ്ടുപോകും അല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ നിങ്ങളുടെ അമ്മമാര് നിങ്ങളെ കൂട്ടിയിട്ട് പോകുന്ന പോലെയാണ് കംഗാരു എന്ത് ചെയ്യാറ്? എവിടെയെങ്കിലും പോകുമ്പോ അതിന്റെ കുട്ടീനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പിടിച്ചിട്ടാണ് കൊണ്ടുപോവാറ് അല്ലേ. കെ എ എൻ ജി എ ആർ ഒ ഒ കംഗാരു. ദിസ് ഇസ് കംഗാരു, ഇസ് എ വൈൽഡ് ആനിമൽ. ഓക്കെ, ദെൻ ഇതെന്താണ് ലുബാബ? വാട്ട് ഇസ് ദിസ്? എന്താണ് മോളെ ഇത്? ലയൺ. ലയൺ. ഓക്കെ, മലയാളത്തിൽ ഇതിനെ എന്ത് പറയും നമ്മള്? സിംഹം. ഓക്കെ, ലയൺ സിംഹം അല്ലേ, നമ്മൾ ഇതിന് സിംഹം എന്ന് പറയും. ലയൺ ഇസ് വൈൽഡ് ആനിമൽ. ഇതും എന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ. ദിസ് വൈൽഡ് ആനിമൽ. ദിസ് ഇസ് ലയൺ, ഇസ് എ വൈൽഡ് ആനിമൽ. ലയൺ ആണ് അല്ലേ ഇത്. ഇത് എന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ്. എൽ ഐ ഒ എൻ, ലയൺ. എൽ ഐ ഒ എൻ, ലയൺ. എന്താണ് ലയണിന്റെ സ്പെല്ലിംഗ് എന്താണ് ആദിശ്രീ? എന്താണ് ഉമർ, ലയണിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് പറയാറ്? ഏതൊക്കെയാണ്? എൽ ഐ ഒ എൻ. സേ ഇറ്റ്, എൽ ഐ ഒ എൻ. ഒന്ന് പറഞ്ഞേ ഉമർ. ഉമർ, എൽ ഐ ഒ എൻ, ലയൺ. എൽ ഐ ഒ എൻ. രണ്ടാമത്തെ സിംഹം, എൽ ഐ ഒ എൻ. Lion. L I O N. ഇതെന്താണ് ലുബാബ ഒന്ന് പറഞ്ഞേ? Lion. L I O N. Lion. L I O N. Lion. Okay. Then next.
നെക്സ്റ്റ് പിക്ചർ. ഹൂസ് ദിസ്? ഇതാരാണ്? ഇതാരാണ് ഫാത്തിമ മെഹ്റീൻ? ജിറാഫ്. ജിറാഫ്. ജിറാഫിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞേ ഫാത്തിമ. ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. G-I-R-A-F-F-A. Okay. G-I-R-A-F-F-E. Giraffe. Okay. G-I-R-A-F-F-E. Giraffe. Okay. ഇത് എന്താണ്? വൈൽഡ് അനിമൽ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇതിന്റെ നീളമുള്ള കഴുത്താണ് അല്ലേ. ഇതിന് എന്തുണ്ട്? നല്ല നീളമുള്ള കഴുത്തുണ്ട് അല്ലേ. കണ്ടോ, ഇതിന്റെ കഴുത്ത് വളരെ വലുതാണ് അല്ലേ. നല്ല നീളമുണ്ട് കാണാൻ വേണ്ടി അല്ലേ. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വലിയ വലിയ മരത്തിന്റെ ഒക്കെ മുകളിലുള്ള ഇലകളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ നിന്നിട്ട് തന്നെ കടിച്ച് കടിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെ എന്താണ്? ദൂരെ നിന്ന് ആരെങ്കിലും ഇതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വേഗം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. എന്താണ്? ഇതിന് നീളമുള്ള കഴുത്തുകളാണ് അല്ലേ. അപ്പൊ ദൂരത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇതിന് കാണാൻ വേണ്ടി പറ്റുമല്ലേ. ദേ പിന്നെന്താണ്? ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ജിറാഫ് എന്ത് ചെയ്യുന്നാ പറഞ്ഞത്? ജിറാഫ് ഇങ്ങനെ നിന്നിട്ട് തന്നെയാണ് ഉറങ്ങാറ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് ഇരിക്കാറേ ഇല്ല, വല്ലപ്പോഴും വളരെ റെയർ ആയിട്ട് മാത്രമേ ഇത് എന്ത് ചെയ്യാറുള്ളൂ, എവിടെയെങ്കിലും ഇരിക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ നിൽക്കുകയാണ് ചെയ്യാം. ഇത് ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ് ഉറങ്ങാറ്. ഓക്കെ. G-I-R-A-F-F-E. ജിറാഫ്. G-I-R-A-F-F-E. ജിറാഫ്. ഓക്കെ. Then, next one. Who is this? ഇതാരാണ്? ഇതാരാണ് ഹൈജോ? ഇതാരാണ്? ഹൈജോ, ഇതെന്താണ്? പുലിയാണോ ഇത്? പുലിയാണോ ഇത്? ആണല്ലേ. ആണോ ഇഷാനി? ഇതെന്താണ് ഇഷാനി? ടൈഗർ, കടുവ. ടൈഗർ, കടുവ അല്ലേ. കടുവയല്ലേ ഇത്? ആ, ഇത് ടൈഗർ ആണല്ലേ. T-I-G-E-R. Tiger. T-I-G-E-R. എന്താണ് ഇത്? ടൈഗർ. ദെൻ ഇത്രയുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ഈ നാല് വൈൽഡ് അനിമൽസിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കംഗാരോ, ലയൺ, ജിറാഫ്, ടൈഗർ. ഓക്കെ. കംഗാരോ, ലയൺ, ജിറാഫ്, ടൈഗർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണുള്ളത്? നെക്സ്റ്റ് ഒരു അനിമൽ ഉണ്ട് അല്ലേ. അതെന്താണ്? അതിനെ അറിയാമോ? അതെന്താണ് ആദിശ്രീ? വോൾഫ്. വോൾഫ് ആണ് അല്ലേ ഇത്. വോൾഫിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അറിയാമോ അതെന്താണെന്ന്? അതെന്താണെന്ന് അറിയാമോ? ആ, ചെന്നായാണ് അല്ലേ. വോൾഫ്. എന്താണത്? ചെന്നായാണ് അല്ലേ. അതിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കാണാൻ എന്താണ്? ഇല്ല അല്ലേ. ഓക്കെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനെ? കണ്ടിട്ടുണ്ടോ?
അതെന്താണ് കാണാൻ, എന്താണ് ഡോഗിനെ പോലെയൊക്കെ ഉണ്ടല്ലേ, ഇത് കണ്ടോ, വോൾഫിന്റെ പിക്ചർ കണ്ടോ, കാണാൻ എന്താണ് ഏകദേശം ഡോഗിനെ പോലെയൊക്കെ ഉണ്ടല്ലേ. ഡോഗാണോ ഇത്? അല്ല അല്ലേ, ഇതെന്താണ്, വോൾഫ് ആണ് അല്ലേ, ചെന്നായി ആണ് അല്ലേ. വോൾഫ്, WOLF, വോൾഫ്, WOLF. എന്താണിത്? ചെന്നായാണ് അല്ലേ, വോൾഫ്, ചെന്നായാണല്ലേ. ഇതും എന്താണ്, വൈൽഡ് അനിമൽ ആണ് അല്ലേ. നമ്മളെയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും ഇത്? ഇതൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യും. വൈൽഡ് അനിമൽ ആണ് ഇതല്ലേ, നമ്മള് ചിലപ്പോ അറ്റാക്ക് ചെയ്യും അല്ലേ. ഇത് വോൾഫ് ആണ്, ചെന്നായ, വോൾഫ്, WOLF, വോൾഫ്, WOLF, വോൾഫ്. എന്താണ് ഇബൽ സിന്തോ ഇത്? എന്താണ് മോനെ ഇത്? ആ, ഇതിന് എന്താണ് പറയാറ് നമ്മള്? വോൾഫ്, WOLF, ചെന്നായ, വോൾഫ്. ഓക്കെ, WOLF, ഓക്കെ, വോൾഫ്, WOLF, ഓക്കെ. അൻവിത, അൻവിത കുട്ടി, എന്താണ് വോൾഫിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ മോളെ. W എന്താണ്? കേൾക്കുന്നില്ല മോളെ. കംഗാരുവിന്റെ സ്പെല്ലിംഗ് പറഞ്ഞിട്ടില്ലേ? എന്നാ ഒന്ന് പറഞ്ഞേ. ഓക്കെ, കംഗാരു അല്ലേ. ദെൻ വോൾഫിന്റെ ഒന്നുകൂടെ പറഞ്ഞു ഞാൻ വിത. ഓക്കെ, WOLF, വോൾഫ്, ചെന്നായ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വേറൊരു പിക്ചർ ഉണ്ട് അല്ലേ, ആരാണത്? ആരാണിത്? ഫാത്തിമ മെഹ്റീൻ, അറിയാമോ ഇത് എന്താണെന്ന്? ഫാത്തിമ മെഹ്റീൻ, ഡീർ, ഡീർ ആണ് അല്ലേ ഇത്. ഡീ ഈ ഈ ആർ, ഡീർ അല്ലേ. എന്താണ് ഹൈജോ ചെയ്യുന്നത് അവിടെ? D-E-E-R. ഇതെന്താണ്? ഇത് എന്ത് ജീവിയാണ്? ഇത് എന്ത് അനിമൽ ആണ്? എയ്ഡൻ, ഇത് എന്ത് അനിമൽ ആണ്? എയ്ഡൻ, എയ്ഡൻ തോമസ്, ഇത് എന്താണ്? ഇതിനെ കണ്ടിട്ടുണ്ടോ? മാനാണ് അല്ലേ, മാൻ. ഓക്കെ, ഡീർ. ഓക്കെ, ഇതും എന്താണ്? വൈൽഡ് അനിമൽ ആണ് അല്ലേ. കാടുകളിലൊക്കെയാണ് ഇത് ഉണ്ടാവുക അല്ലേ, കാട്ടിലാണ് ഉണ്ടാവാറല്ലേ. ഓക്കെ, മാനാണ് അല്ലേ, മാൻ. ഓക്കെ, ഡീർ. ദെൻ നെക്സ്റ്റ് ആരാണ്? നമുക്ക് അറിയുന്ന ഒരാളാണ് അല്ലേ ഇത്. അതിനെ നമ്മൾ എന്താണ് കണ്ടിട്ടുണ്ടാവും അല്ലേ, നമുക്കറിയാം അല്ലേ അത് എന്താണെന്ന്. ഓക്കെ, എന്താണിത്? എന്താണിത്? ഇത് എന്താണ്? ഇതാരാണ്?
നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട് ആണോ ഇത്? ഇതിനെ ഇഷ്ടാണോ എല്ലാവർക്കും? എന്താണ് ആദീഷ് ഇത്? മങ്കി അല്ലേ? മങ്കി ആണല്ലേ ഇത്? മങ്കി. ഓക്കെ, എം ഒ എൻ കെ ഒ എൻ. ഓക്കെ, പറഞ്ഞു മോനെ. എം ഒ എൻ കെ ഇ വൈ, മങ്കി. എം ഒ എൻ കെ ഇ വൈ, മങ്കി. ഓക്കെ, എം ഒ എൻ കെ ഇ വൈ, മങ്കി. ഓക്കെ, ദെൻ പിന്നെ എന്താണ് ഉള്ളത്? പിന്നെ എന്താണ്? കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു ആനിമൽ ഉണ്ട് അല്ലേ? കാണാൻ എന്താണ് നല്ല ഭംഗിയുണ്ട് അല്ലേ? അതിനെ കാണാൻ വേണ്ടിട്ട് നെക്സ്റ്റ്, ഇതിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നെക്സ്റ്റ് വൺ, നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ അത്. എന്താണത്? സീബ്രയാണല്ലേ? സീബ്ര. അതിനെ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ടോ അതിനെ എവിടെയെങ്കിലും? ലുക്ക് അറ്റ് ദിസ്. എന്താണിത്? സീബ്രയാണല്ലേ? ഇതുപോലെ എന്തിനെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള ലൈൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനത്തെ ലൈൻസ് നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ ലൈൻസ് ഇട്ട് വെച്ചത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, നമ്മുടെ ലുബാബിക്ക് എന്തുണ്ട്? ഇതുപോലെ സീബ്രനെ പോലുള്ള ഒരു മാലയുണ്ട് അല്ലേ? വൈറ്റും ബ്ലാക്കും എന്താണ് കാണാൻ? സീബ്രയെ പോലുള്ള ഒരു മാലയുണ്ട് അല്ലേ ലുബാബ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ആരാണ് വാങ്ങിച്ചു തന്നത് ലുബാബ? ആ, ലുബാബന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നെയാണോ? ആ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സീബ്രനെ പോലുള്ള ഒരു മാലയുണ്ട് അല്ലേ? ഇതെന്താണ്? ഇതുപോലുള്ള ലൈൻസ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇഷാനി എവിടെയാ കണ്ടത്? റോഡില് കണ്ടിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ റോഡിൽ ഇങ്ങനത്തെ ലൈൻസ് ഇട്ട് വെച്ചിട്ടുള്ളത്, ബ്ലാക്കും വൈറ്റും? വേറെ ആരും കണ്ടിട്ടില്ല അല്ലേ റോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനത്തെ ബ്ലാക്കും വൈറ്റും ലൈൻസ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അതിന് നമ്മൾ എന്താ പറയാറ്? സീബ്ര ക്രോസ് എന്ന് പറയും അല്ലേ? സീബ്ര ക്രോസ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ എന്ത് ചെയ്യണം? റോഡ് ക്രോസ് ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സീബ്ര ക്രോസിലൂടെ വേണം പോവാൻ വേണ്ടി അല്ലേ? റോഡ് എപ്പോഴും നമ്മൾ ക്രോസ് ചെയ്യുമ്പോ എന്താണ് ഇങ്ങനത്തെ ഈ വൈറ്റും ബ്ലാക്കും ലൈൻസ് ഇട്ട് വെച്ചിട്ടുണ്ടാകും അല്ലേ? അതിന്റെ മുകളിലെ വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഓക്കെ, അപ്പോ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ലൈൻസ് ആയതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? സീബ്ര ക്രോസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് സീബ്ര. ഇതാണല്ലേ സീബ്ര. എന്താ ഇതിനെ പറയാറ്? എന്താ ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയാറ്? അറിയോ ആർക്കെങ്കിലും? ബ്ലാക്കും വൈറ്റും വരയാണ് ഇതിനുള്ളത് അല്ലേ? അപ്പൊ ഇതിനെ എന്തോ നമ്മൾ പറയുമല്ലോ. എന്താണ് ഇഷാനി? ആ, വരയും കുതിര എന്ന് പറയാറുണ്ട് ഇതിനെ. നിറച്ചും വരയാണ് അല്ലേ? വൈറ്റും ബ്ലാക്കും ലൈൻസ് ആണല്ലേ? നിറച്ചും വരകളാണ്, വൈറ്റും ബ്ലാക്കുമുള്ള വരകളാണ് ഇതിന്റെ ദേഹത്ത് മുഴുവൻ. അതുകൊണ്ട് ഇതിനെ എന്ത് പറയും? വരയൻ കുതിര എന്ന് പറയും അല്ലേ? നിറച്ചും എന്താ ഉള്ളത്? വരകളാണ്. അതുകൊണ്ടാണ് ഇതിനെ വരയൻ കുതിര എന്ന് പറയുന്നത്. കുതിര തന്നെയാണ് അല്ലേ?
കാണുമ്പോ എന്താണ്, കുതിരേനെ പോലെ തന്നെയാണ്. പക്ഷെ ഇതിന് എന്താണ്, വരകൾ ഉണ്ട് അല്ലെ, നിറച്ചും ബ്ലാക്കും വൈറ്റും ലൈൻസ് ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയാറ്, വരയൻ കുതിര, സീബ്ര എന്ന് പറയും. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചേ ഫാത്തിമ, അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. സീബ്ര സീബ്ര അല്ലേ, സെഡ് ഇ ബി ആർ എ സീബ്ര. അപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വൈൽഡ് ആനിമൽസ് കാംഗാരു, ലയൺ, ജിറാഫ്, ടൈഗർ, വോൾഫ്, ഡീർ, മങ്കി, സീബ്ര, ദ ലാസ്റ്റ് വൺ, ഒരാൾ കൂടി ഉണ്ട് അല്ലേ, അതാരാണ്, ഒരാളും കൂടി ഉണ്ട് അല്ലേ ലാസ്റ്റ്, അതാരാണ്, ആരാണത്, എയ്ഡൻ, എയ്ഡൻ തോമസ്. ഇതാരാണ് ലാസ്റ്റ് ഉള്ള ഒരു പിക്ചർ, ഫോക്സ്. ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് എയ്ഡൻ ജെ മാത്യു, ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കുറുക്കനാണല്ലേ ഇത്, അതിനെ കണ്ടിട്ടുണ്ടോ? കുറുക്കൻ എങ്ങനെയാണ് കരയാറ്, കുറുക്കൻ കരയുന്ന കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇഷാൻ ഈ കുറുക്കൻ കരയുന്നത്? എങ്ങനെയാണ് ഇഷാനി, ആ പൂന്നാണല്ലേ കരയാറ്, എങ്ങനെയാണ് ശരിക്കും ഒന്ന്, ആ കുറുക്കൻ കൂവുന്ന ശബ്ദം കേട്ടിട്ടുണ്ടല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എല്ലായിടത്തും എന്തുണ്ട്, നിറയെ കുറുക്കന്മാരുണ്ട് അല്ലേ, നമ്മളിങ്ങനെ സന്ധ്യ നേരത്തൊക്കെ കേൾക്കാം, മിസ്സിന്റെ വീടിന്റെ അവിടെ നിന്നൊക്കെ കേൾക്കാറുണ്ട് ഒരുപാട്. രാത്രിയിലൊക്കെ ഇങ്ങനെ റബ്ബറിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട് ഒരുപാട് കുറുക്കന്മാരിപ്പോ നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രിയില് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് പൂവാറ് കുറുക്കന്മാര്, ആദിശ്രീ എങ്ങനെയാണ് കുറുക്കൻ കൂവാറ്, ആദിശ്രീ കേട്ടിട്ടുണ്ടോ? ഒരു കുറുക്കനേ ഉള്ളൂ, ചെറിയ ശബ്ദത്തിലാണോ കൂവാറ്, വലിയ ശബ്ദത്തിലല്ലേ, നല്ല ഭംഗിയിലൊന്ന് കൂവിയേ നോക്കട്ടെ, ആ നല്ല ഭംഗിയിൽ ഒന്നുകൂടെ കൂവിയേ. ആ ഇതാണ് ആദിശ്രീ കുറുക്കന്റെ ശബ്ദം, ഇതാണ് അല്ലേ, ഇങ്ങനെയാണ് കൂവാറ് അല്ലേ. ഇനി ആരാണ്, ലുബാബ എങ്ങനെയാണ് കുറുക്കൻ കൂവുന്നത്? ആ അങ്ങനെയാണ് അല്ലേ. പിന്നെ ആരാണ്, ഫാത്തിമ സിദ്ദി എങ്ങനെയാണ് മോളെ കുറുക്കൻ കൂവുന്നത്? ആ കൂന്നാണ് അല്ലേ. എങ്ങനെയാണ് ഫാത്തിമ മെഹ്റീൻ? അങ്ങനെയാണല്ലേ കൂവാറ്. എങ്ങനെയാണ് റിയാൻ, റിയാൻ കേട്ടിട്ടുണ്ടോ കുറുക്കൻ കൂവുന്ന ശബ്ദം? ആ അങ്ങനെയാണ് കൂവാറ് അല്ലേ. ഇനി ഏത് കുറുക്കനാണ് കൂവാൻ പോണത്? അൻവിത എങ്ങനെയാണ് കുറുക്കൻ കൂവുന്നത് മോളെ? ണല്ലേ കൂവാറ്. ഹൽജോ, ഹൽജോന്റെ നാട്ടിലുള്ള കുറുക്കൻ എങ്ങനെയാണ് കൂവാറ്? ആ ഇങ്ങനെയാണ് കുറുക്കൻ കൂവാറ് അല്ലേ. എയ്ഡൻ തോമസ് എങ്ങനെയാണ് കുറുക്കൻ കൂവാറ്? ഓക്കെ, ദെൻ ഏബൽ സിൻഡോ ആൻഡ് ഉമർ ജാഫർ
വീഡിയോ ഓൺ ചെയ്തേ ഉമർ. ഏബൽസിന്റോ എങ്ങനെയാണ് കുറുക്കൻ കൂവുന്നത്? അങ്ങനെയാണ് കൂവാറ് അല്ലേ. ആദീഷ് എങ്ങനെയാണ്? ആദീഷ് ആ അങ്ങനെയാണ് അല്ലേ. ഏഡൻ ജി മാത്യു എങ്ങനെയാണ് കുറുക്കൻ എങ്ങനെയാണ് കൂവാറ്? ഏഡൻ ആ അങ്ങനെയാണ് അല്ലേ കൂവാറ്. ഇനി ആരെങ്കിലും കൂവാൻ ബാക്കിയുണ്ടോ? എല്ലാവരും കൂവിയോ? ഓക്കെ, അപ്പോ ഫോക്സ് എന്താണ്? കുറുക്കനാണ് അല്ലേ. എഫ് ഒ എക്സ് ഫോക്സ്. ഓക്കെ, എഫ് ഒ എക്സ് ഫോക്സ്. കംഗാരു, ലയൺ, ജിറാഫ്, ടൈഗർ, വോൾഫ്, ഡീർ, മങ്കി, സീബ്ര, ഫോക്സ്. ദീസ് ഓൾ ആർ വൈൽഡ് ആനിമൽസ്. ആനിമൽസ് ലിവ് ഇൻ ജംഗിൾ. കാട്ടിൽ തന്നെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാറ്? വൈൽഡ് ആനിമൽസ് എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഒക്കെ പേരും സ്പെല്ലിങ്ങും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. അടുത്ത ദിവസം വരുമ്പോ മിസ് എന്ത് ചെയ്യും? കാണാതെ ടെക്സ്റ്റ് ഒക്കെ അടച്ചു വെച്ചിട്ട് ഇതിന്റെ സ്പെല്ലിങ് പറയാൻ വേണ്ടി പറയും. അപ്പൊ എന്ത് ചെയ്യണം? നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. അപ്പോ കംഗാരുവിന്റെ സ്പെല്ലിങ് പറയൂ എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? നന്നായിട്ട് കാണാതെ അത് പറയണം. അപ്പൊ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ. ഇനിയിപ്പോ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ നമുക്ക് ക്ലാസ് ഉള്ളത്. ഇനിയിപ്പോ എന്താണ് നമ്മുടെ EVS-ന്റെ ക്ലാസ് വരുന്നത്? കുറെ ദിവസമുണ്ട് അല്ലേ നമുക്ക്. രണ്ട് ദിവസം ക്രിസ്മസിന്റെ വെക്കേഷൻ ആണ് അല്ലേ. അപ്പൊ ഫ്രൈഡേ നമുക്ക് EVS-ന്റെ ക്ലാസ് കിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഫ്രൈഡേ ആണ് നമുക്ക് കിട്ടാറ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴേക്കും നന്നായിട്ട് ഈ വേർഡ്സിന്റെ ഒക്കെ സ്പെല്ലിങ് പഠിച്ചിട്ട് വരണം. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലേ. ഓക്കെ, ബൈ ബൈ. ഓക്കെ.